സോ എന്റെ പേര് അർഷന റിയാസ് ഞാൻ ഞാനിവിടെ ഐഫില് വർക്ക് ചെയ്യാണ് അപ്പം ഇനി അങ്ങോട്ടേക്ക് നമുക്ക് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാം സംസാരിച്ചുകൊണ്ടിരിക്കാം അപ്പം നിങ്ങൾക്ക് എല്ലാവരും ജോയിൻ ചെയ്തിട്ടുണ്ടാവാം ഒരു ആഡ് കണ്ടിട്ടായിരിക്കും ആഡ് കണ്ടു പല കാര്യങ്ങളും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരെന്ന് പറഞ്ഞു ഒക്കെ കൂടെ കഴിഞ്ഞു നിങ്ങൾ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് പിടിച്ചിട്ടു അതാണെങ്കിൽ അഡ്മിൻ ഓൺലി ഗ്രൂപ്പും നിങ്ങൾക്ക് ഒന്നും ചോദിക്കാൻ പറ്റില്ല നിങ്ങളുടെ ഡൌട്ടുകളും കാര്യങ്ങളൊന്നും ചോദിക്കാൻ പറ്റുന്നില്ല നിങ്ങൾക്ക് കിട്ടുന്ന മെറ്റീരിയൽസ് മാത്രം റിസീവ് ചെയ്യാനുള്ള മാത്രം ഓപ്ഷൻ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഇവിടെ നിങ്ങൾക്ക് യു ജി പ്ലൈസ് എന്താണെന്നും ഐഫർ എന്താണെന്നും എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഞങ്ങൾ തരാൻ പോകുന്നതെന്നും നിങ്ങളുടെ സംശയങ്ങളും ഒക്കെ നമ്മൾ ഇവിടെ സോർട്ട് ഔട്ട് ചെയ്യാൻ പോവാണ് സോ അതിന്റെ മുന്നോടിയായിട്ട് ഞാൻ നിങ്ങൾക്ക് ഐഫറിനെ ഒന്ന് ചെറുതായിട്ട് പരിചയപ്പെട്ടു ഐഫർ എന്ന് പറയുന്നത് ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ട്രെയിനിങ് കൊടുക്കണ ഒരു സ്ഥാപനമാണ് ആക്ച്വലി നമുക്കിപ്പം ഇരുന്നൂറ് കോഴ്സുകളിലായിട്ട് ആയിരത്തി ഇരുന്നൂറോളം സ്റ്റുഡൻസ് ഉണ്ട് അതുപോലെ തന്നെ കഴിഞ്ഞൊരു രണ്ടു വർഷകാലത്തെ വളരെ ചെറിയൊരു സമയത്തിനുള്ളിൽ തന്നെ ഒരു തേർട്ടി ഫൈവ് പ്ലസ് ജെ ആർ എഫും അതുപോലെ തന്നെ ടൂ ഹൺഡ്രഡ് പ്ലസ് നെറ്റും ആൻഡ് വിവിധ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലായിട്ട് നമ്മുടെ സ്റ്റുഡൻസ് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സോ നമ്മുടെ ഒരു ഡിഗ്രി സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള പുതിയൊരു പ്രൊജക്ട് എന്നുള്ള രീതിയിലാണ് നമ്മൾ യു ജി പ്ലസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പം തികച്ചും സൗജന്യമായിട്ട് ഒരു ഡിഗ്രി ഫൈനൽ ഇയർ പഠിക്കണ കുട്ടിക്ക് എല്ലാ കാര്യങ്ങളെയും മാക്സിമം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രൊജക്റ്റ് ആണ് ഐ ഫർ യു ജി പ്ലസ് ഓക്കെ സോ ഇവിടെ ഇപ്പം കൊമേഴ്സ് ഇംഗ്ലീഷ് സൈക്കോളജി ആൻഡ് എക്കണോമിക്സ് എല്ലാ സബ്ജക്ട സ്റ്റുഡൻസും ഉണ്ട് എന്ന് അറിയാം ഓക്കെ നമ്മള് യു ജി പ്ലസ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ ഐ ഫർ അക്കാദമിയ ഐ ഫർ സ്കില്ല ഐ ഫർ സീ ട്രാക്ക് ബീച്ച് ആൻഡ് ഈ കാര്യങ്ങൾ കേട്ടിട്ട് എന്താണ് വിറച്ചവനെ ഈ സംഭവങ്ങളിൽ ഒന്ന് വിചാരിക്കേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം ഇത് നമ്മൾ ജസ്റ്റ് ഇതിനൊന്ന് ടൈറ്റിൽ ചെയ്തതാണ് സോ ഫസ്റ്റ് നമുക്ക് ഐഫർ അക്കാദമി എന്താണെന്ന് നോക്കാം സോ ഐഫർ അക്കാദമിയ എന്ന് പറയുന്ന സമയത്ത് ഫസ്റ്റ് വരുന്നത് യു ജി അസിസ്റ്റൻസ് ആണ് യു ജി അസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഒരു യു ജി ഫൈനൽ ഇയർ പഠിക്കാൻ ഒരു കുട്ടിക്ക് വേണ്ട എന്തൊക്കെ കാര്യങ്ങളാണോ ആ കാര്യങ്ങളൊക്കെ യു ജി അസിസ്റ്റൻസിൽ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അതായത് എക്സാം സമയത്തുള്ള സിംപ്ലിഫൈഡ് ആയിട്ടുള്ള നോട്ട്സ് നമ്മളൊക്കെ ഞാനൊക്കെ എക്സാം ഒരു രണ്ടു ആഴ്ച മുന്നേ മൂന്നാഴ്ച മുന്നേ പഠിക്കാനൊരിക്കണ കൂട്ടത്തിലാണ് ആ സമയത്ത് മുന്നേ ഉണ്ടാക്കി വെച്ച നോട്ട്സോ എഴുതി വെച്ച നോട്ട്സോ ഒക്കെ വായിച്ച് വായിക്കുന്നതിനേക്കാളും കുറച്ചും കൂടി ഒരു നോട്ട് കിട്ടുകയാണെങ്കിൽ എന്ന് ആഗ്രഹിച്ചിരുന്ന ഒരാളായിരുന്നു ഞാൻ അപ്പം എന്നെ പോലെയുള്ള കുട്ടികൾക്ക് എന്തായാലും ഇത് ഉപകാരപ്പെടും എന്ന് എനിക്ക് വിശ്വാസമുണ്ട് ഇപ്പൊ ഏറ്റവും സിംപ്ലിഫൈഡ് ആയിട്ടുള്ള നോട്ട് എസ്പെഷ്യലി എക്സാം ടൈം എടുക്കുന്നതിനനുസരിച്ച് നമ്മുടെ ആൻഡ് അതിന്റെ ഒപ്പം തന്നെ നമ്മൾ റെഗുലർലി നിങ്ങൾക്ക് തരുന്നതായിരിക്കും ഇതിന്റെ അകത്ത് അതുപോലെ തന്നെ യു ജി പഠിക്കണമെങ്കിൽ സമയത്തുള്ള ഏറ്റവും വലിയ ടെൻഷൻ ആൻഡ് തലവേദനയാണ് നമ്മുടെ റിസർച്ച് സോ എങ്ങനെ ഒരു ടോപ്പിക് സെലക്ട് ചെയ്യണം ഏത് ഏരിയയിൽ എനിക്ക് റിസർച്ച് ചെയ്യണം ഏതൊക്കെ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് ഞാൻ യൂസ് ചെയ്യണം എങ്ങനെയാണ് എന്താണ് ഇതിനെ കുറിച്ചൊന്നും നമുക്കൊരു ഐഡിയ ഇല്ല എസ്പെഷ്യലി ഫസ്റ്റ് ടൈം ആയിരിക്കും യു നമ്മൾ റിസർച്ച് ചെയ്യണേ അപ്പം ഇതിനെ കുറിച്ചിട്ട് നിങ്ങക്ക് വർക്ക്ഷോപ്പുകളും എക്സ്പേർട്സിന്റെ ടോക്കുകളും എങ്ങനെയാണ് ഒരു റിസർച്ചിന്റെ സെലക്ട് ചെയ്യണ്ടേ ഏതൊക്കെ മെത്തേഡ്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ടോക്കുകളും എക്സ്പേർട്ടിന്റെ ക്ലാസുകളും വർക്ക്ഷോപ്പുകളൊക്കെ നമ്മൾ യു ജി അസിസ്റ്റൻസിൽ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ആൻഡ് നെക്സ്റ്റ് പറയുന്നത് പി ജി എൻട്രൻസ് എക്സാമിനേഷൻ ആണ് സോ എല്ലാവർക്കും പി ജി ചെയ്യണമെന്ന് അറിയാം ആൻഡ് കുറെ പേർക്കൊക്കെ വിവിധ യൂണിവേഴ്സിറ്റികളെ കുറിച്ചൊക്കെ ആയിരിക്കും അറിയാമായിരിക്കും പക്ഷേ പലർക്കും വിവിധ സെൻട്രൽ യൂണിവേഴ്സിറ്റികളെ കുറിച്ചിട്ടും സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ കുറിച്ചൊന്നും അറിയില്ല അപ്പം അതിനെക്കുറിച്ചുള്ള അവയർനെസ് ഏതൊക്കെ യൂണിവേഴ്സിറ്റീസ് ഉണ്ട് അതൊക്കെ അതിലൊക്കെ ഏതൊക്കെ യൂണിവേഴ്സിറ്റീസ് ആണ് നല്ലത് ആൻഡ് അവിടുത്തെ എക്സാം പാറ്റേൺസ് എങ്ങനെയായിരിക്കും അവിടെ എൻട്രൻസ് എക്സാം ഉണ്ടാവും ഉണ്ടെങ്കിൽ അതിന്റെ പാറ്റേൺ എന്താണ് അവിടുത്തെ സിലബസ് എന്താണ് അവിടെ കൊടുക്കണ കോഴ്സുകൾ ഏതൊക്കെയാണ് എങ്ങനെ പി ജി എൻട്രൻസുമായിട്ട് റിലേറ്റഡ് ഉള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരു ഓറിയന്റേഷൻ നൽകുകയും അതേപോലെ അവിടുത്തെ ഓരോ യൂണിവേഴ്സിറ്റിയുടെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ും അതിന്റെ ആൻസർ ക്യൂ അടങ്ങുന്ന മെറ്റീരിയൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും പി ജി എൻട്രൻസിൽ ഓക്കെ സോ നെക്സ്റ്റ് ഈസ് ടിസ്നെറ്റ് ഓറിയന്റേഷൻ ആണ് അപ്പൊ ടിസ്നെറ്റ് ഓറിയന്റേഷൻ എന്ന് പറയുന്ന സമയത്ത് എന്താണ് ടിസ് ടിസ് എന്ന് പറയുന്നത് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ ആൻഡ് സോഷ്യൽ സയൻസസ് അതായത് സോഷ്യൽ സയൻസ് സബ്ജക്റ്റിൽ എടുക്കുന്ന സമയത്ത് ഏറ്റവും ഇന്ത്യയിൽ നിന്നുള്ള ടോപ് മോസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഒന്നാണ് ടിസ് എന്ന് പറയുന്നത് ടിസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന എക്സ്പോജർ അത്രയും അടിപൊളിയായിരിക്കും ആൻഡ് എസ്പെഷ്യലി ഒരു ഓർഗനൈസേഷൻ ലെവൽ അതായത് ഗവൺമെന്റ് ഓർഗനൈസേഷൻ അതുപോലെ നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻസ് ഓർഗനൈസേഷൻസ് ആയാലും അവർ റിസർച്ച് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ആയിട്ട് കൊലാബറേറ്റ് ചെയ്തിട്ടാണ് മിക്കവാറും റിസർച്ചുകൾ നടത്താറ് അപ്പം ആസ് എ സ്റ്റുഡൻറ് നമ്മൾ അവിടെ പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഈ റിസർച്ചുകളുടെ ഭാഗമാവാനും ആ ഒരു ഏരിയയിൽ നല്ലൊരു എക്സ്പോഷ്യർ കിട്ടാനും അത് കാരണമാവും അപ്പം ടിസിന്റെ എൻട്രൻസ് എക്സാം സെപ്പറേറ്റ് ആണ് നടക്കാറുള്ളത് എപ്പോഴും അപ്പം ടിസ് നെറ്റിൻ്റെ ടിസ് നെറ്റ് കിട്ടിയ സ്റ്റുഡൻസ് നിങ്ങളായിട്ട് ഇന്ററാക്ട് ചെയ്യും അവിടെയുള്ള എക്സാമിന്റെ പാറ്റേൺ സിലബസ് എങ്ങനെയാണ് ആൻഡ് അവിടുത്തെ ക്ലാസ്സുകൾ എങ്ങനെയാണ് ഇതിനെ കുറിച്ചുള്ള എല്ലാ ഓറിയന്റേഷനും നമ്മൾ തരുന്നതായിരിക്കും ഓക്കെ നെക്സ്റ്റ് വൺ ഈസ് ഗേറ്റ് ഓറിയന്റേഷൻ സോ ഗേറ്റ് എന്ന് പറയുന്നത് നോർമലി ഐ ഐ ടി പി എച്ച് ഡി അഡ്മിഷന് എളുപ്പമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് ഗേറ്റ് എക്സാം എന്ന് പറയുന്നത് ആദ്യമൊക്കെ ഇത് എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിന് വേണ്ടി മാത്രം നടത്തിയിരുന്ന ഒരു എക്സാം ആയിരുന്നു ലാസ്റ്റ് ഇയർ ആണ് നമ്മളെ സബ്ജക്റ്റുകളായിട്ടുള്ള കൊമേഴ്സ് ഇംഗ്ലീഷ് സൈക്കോളജി എക്കണോമിക്സ് ഇതുപോലെ സോഷ്യൽ സയൻസ് സബ്ജക്റ്റുകൾ കൂടെ ഗേറ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അപ്പം ഗേറ്റിന്റെ സ്കോറ് നമ്മളെ ഏത് ഐ ഐ ടിയിലോ എൻ ഐ ടിയിലോ ആണോ നമുക്ക് പി എച്ച് ഡി ചെയ്യാൻ ആഗ്രഹം അതിനനുസരിച്ച് ഗേറ്റിന്റെ സ്കോറ് നമ്മളതിനൊരുപാട് ഹെൽപ്പ് ചെയ്യും സോ ഓരോ ഐ ഐ ടിസിനും ഡിഫറെന്റ് സ്കോറുകൾ ആയിരിക്കും സ്കോർ ലെവലുകൾ ആയിരിക്കും ഉണ്ടാവുക ഗേറ്റിന് വേണ്ടിയിട്ടുള്ള ആൻഡ് ഗേറ്റിനെ കുറിച്ചും കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നമ്മുടെ ഐഫർ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബ് ചാനലിൽ പോയാൽ നിങ്ങൾക്ക് അതിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റും സോ ഗേറ്റ് ഓറിയന്റേഷനും നമ്മൾ ഐഫർ അക്കാദമിയുടെ അണ്ടറിൽ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് യു നെറ്റ് ഓറിയന്റേഷൻ യു ജി സി നെറ്റ് ഓറിയന്റേഷൻ എന്ന് പറയുന്ന സമയത്ത് എല്ലാവരും കേട്ടിട്ടുണ്ടാവും തോന്നുന്നു സോ നമുക്കൊരു നെറ്റ് ഓർ ജെ ആർ എഫ് നിങ്ങൾ ഒരു ടീച്ചിങ് ഫീൽഡിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കോളേജിലോ അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റിയിലോ ഫാക്കൽറ്റി ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് നെറ്റ് ക്വാളിഫൈ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അതുപോലെ തന്നെ ജെ ആർ എഫ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് റിസർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പാണ് എ ജെആർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഫെലോഷിപ്പ് മന്ത്ലി കിട്ടുന്നതായിരിക്കും ആ ഒരു ഫെല്ലോഷിപ്പ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് പി എച്ച് ഡി ചെയ്യാം ഇവൻ എം ഫില്ലിനും നിങ്ങൾക്ക് അത് ഡിവൈഡ് ചെയ്തെടുക്കാം അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പൊ അതിനെ കുറിച്ച് ഫർദർ ആയിട്ട് എങ്ങനെയാണ് ഒരു നെറ്റിന്റെ സിലബസ് വരുന്നത് നെറ്റ് എക്സാം എങ്ങനെയാണ് ക്രാക്ക് ചെയ്യുന്നത് അതുകൊണ്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ ഓറിയന്റേഷൻ നിങ്ങൾക്ക് ഈ ഒരു പ്രോഗ്രാമിലൂടെ തരുന്നതായിരിക്കും സോ ഐ ഫിൾ അക്കാദമിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഇത്രയും കാര്യങ്ങളാണ് യു ജി അസിസ്റ്റൻസ് പി ജി എൻട്രൻസ് ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് എനിക്ക് തോന്നുന്നു നെക്സ്റ്റ് ഏരിയയിലേക്ക് പോവാം സോ ഏഹ് നെക്സ്റ്റ് ആണ് ഐഫർ സ്കില്ല എന്ന് പറയുന്നത് ഐഫർ സ്കില്ല പ്രോഗ്രാമിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പഠിക്കണ സമയത്തും അല്ലെങ്കിൽ അറ്റൻഡ് ചെയ്യണ സമയത്തും അവിടെ ലോജിക്കൽ റീസണിങ് അതുപോലെ മാത്തമാറ്റിക്കൽ റീസണിങ് ഈ രണ്ട് ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് എപ്പോഴും ഉണ്ടാവാറുണ്ട് അത് ഇവൻ നിങ്ങൾ പി എസ് സിക്ക് ആണെങ്കിലും യു പി എസ് സിക്ക് ആണെങ്കിലും പി ജി എൻട്രൻസിനാണെങ്കിലും ടിസ്നറ്റിനാണെങ്കിലും ഗേറ്റിനാണെങ്കിലും എല്ലാ സ്ഥലങ്ങളിലും ഈ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമുകളിൽ ലോജിക്കൽ റീസണിംഗും അതുപോലെ തന്നെ മാത്തമാറ്റിക്കൽ റീസണിംഗ് ഒക്കെ ഉണ്ടാവാറുണ്ട് മാത്തമാറ്റിക്കൽ റീസണിംഗ് പറയുന്ന സമയത്ത് നമ്മള് കുഞ്ഞു ക്ലാസ്സുകളിൽ പഠിച്ച കാര്യങ്ങൾ തന്നെയായിരിക്കും പക്ഷെ ലോജിക്കൽ റീസണിംഗ് നമ്മൾ അങ്ങനെ സ്കൂളുകളിലോ കാര്യങ്ങളോ ഒന്നും പഠിക്കാത്തൊരു ഏരിയ കൂടിയാണ് സോ ഇതിൽ നിങ്ങൾക്കൊരു ബേസ് ഉണ്ടാക്കിയെടുക്കുക അതിൽ നിങ്ങളെ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം എഴുതിയെടുക്കാൻ ഒരു കഴിവ് വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ഐഫർ സ്കില് പ്രോഗ്രാമിലൂടെ നമ്മൾ ഉദ്ദേശിക്കണേ സോ ഇതൊരു എന്റെ അറിവിൽ വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ടും ഇങ്ങനെ ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നില്ല സോ ഇത് ഐഫർ യുണീക് ആയിട്ടുള്ള ഒരു കാര്യമാണ് ആൻഡ് അതും നിങ്ങൾക്ക് തികച്ചും സൗജന്യമായിട്ടാണ് ഐഫർ ഈ ഒരു കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് സോ നെക്സ്റ്റ് ഐഫർ സി ട്രാക്ക് ഐഫർ സി ട്രാക്ക് എന്ന് പറയുന്നത് കരിയർ ഗൈഡൻസ് ഓറിയന്റേഷൻ ആണ് സോ ഏ നമ്മള് ഒരു യു ജി കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് ഏത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പി ജി എൻട്രൻസ് കാര്യങ്ങൾ അപ്പൊ അതിൽ തന്നെ ഒരുപാട് യൂണിവേഴ്സിറ്റികളുണ്ട് ഇന്ത്യയിൽ തന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് പലതരം ഉണ്ട് പലതരം പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ഉണ്ട് ഡീം ടു ബി യൂണിവേഴ്സിറ്റീസ് ഉണ്ട് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഉണ്ട് ഇവിടെ എവിടേക്കാണ് എനിക്ക് പോവേണ്ടത് ഇതിൽ തന്നെ ഏത് കോഴ്സാണ് ഞാൻ സെലക്ട് ചെയ്യേണ്ടത് ഇപ്പം ഞാനൊരു സൈക്കോളജി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ഒരാളായതുകൊണ്ട് നമ്മളോട് നോർമലി പറയാറ് പി ജി കഴിയുന്നു ക്ലിനിക്കൽ സൈക്കോളജി എം ഫിൽ എടുക്കുന്നു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആവുന്നു പക്ഷെ പി ജിയിൽ തന്നെ നമുക്ക് പല വെറൈറ്റീസ് വരുന്നുണ്ട് അവിടെ സ്പോർട്സ് സൈക്കോളജി വരുന്നുണ്ട് ഫോറൻ ഫോറൻസിക് സൈക്കോളജി വരുന്നുണ്ട് ആൻഡ് വേണമെങ്കിൽ നമുക്ക് ഹെൽത്ത് സൈക്കോളജിയിൽ സ്പെഷ്യലൈസ് ചെയ്ത് റിസർച്ച് അങ്ങനെ അങ്ങനെ പോകാം ദൻ പോസിറ്റീവ് സൈക്കോളജിയിൽ റിസർച്ച് കാര്യങ്ങളായിട്ട് അങ്ങനെ പോകാം ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ഏരിയാസ് ഉണ്ട് പക്ഷെ നമ്മളെപ്പോഴും കാണുന്ന എല്ലാവരും പോയ വഴിയെ പിന്നെ ഇങ്ങനെ പിന്തുടർന്ന് പോകാനുള്ളൊരു മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് അപ്പം ഡിഫറൻറ്റ് കരിയർ ചോയ്സുകളെ കുറിച്ച് അറിയാനും ആൻഡ് പല യൂണിവേഴ്സിറ്റീസും സ്കോളർഷിപ്പുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അലിഗഡ് യൂണിവേഴ്സിറ്റീസിലൊക്കെ പല പല സ്കോളർഷിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഓരോ യൂണിവേഴ്സിറ്റിക്കും അവരുടേതായ സ്കോളർഷിപ്പ് സിസ്റ്റവും ആൻഡ് ഗവൺമെന്റ് തന്നെ കുറെ സ്കോളർഷിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് സോ ഇതിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു അവയർനെസ് ഉണ്ടാക്കി തരാനും ഡിഫറൻറ്റ് ഫെല്ലോഷിപ്പുകളെ കുറിച്ച് ഒരു അവയർനെസ് ഉണ്ടാക്കി തരാ ഒരു കരിയർ ഓറിയന്റേഷൻ നിങ്ങൾക്ക് ഉണ്ടാക്കി തരാ ഇതൊക്കെയാണ് ഐഫർ സി ട്രാക്കിലൂടെ നമ്മൾ ക്ലിയർ അല്ലേ സോ നെക്സ്റ്റ് ാണ് ഐഫർ എന്ന് പറയുന്നത് സബ്ജക്ട് ഓറിയന്റഡ് ആയിട്ട് നമ്മുടെ എക്സ്പേർട്സ് വന്നിട്ട് നിങ്ങൾക്ക് ക്ലാസ് എടുത്തരും ചില നമ്മുടെയൊക്കെ സബ്ജെക്ടുകളില് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സിലബസ് ഒരുപാട് പാലനം മുന്നേ ഉണ്ടാക്കിയ സിലബസുകളായിരിക്കും ചിലപ്പോൾ അതിങ്ങനെ അപ്ഡേറ്റഡ് ആവുന്നുണ്ടെങ്കിലും നമ്മൾ പഠിക്കണ ബുക്കുകൾ പലതും കുറച്ച് മുന്നേ എഴുതിയിട്ടുള്ള അതിന്റെ അപ്ഡേഷൻസ് വരുന്നുണ്ടെങ്കിലും അതിലും വലിയ വലിയ മാറ്റങ്ങളൊന്നും കാണാ സോ ഡേ ടു ഡേ ലൈഫിൽ പുതിയ പുതിയ വരുന്ന റിസർച്ചുകളെ കുറിച്ചും പുതിയ ഡേ ടു ഡേ അപ്ഡേഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ സബ്ജക്റ്റുകളിലും പുതിയ പുതിയ റിസർച്ചുകൾ വരുന്നുണ്ട് പുതിയ പുതിയ ഫൈൻഡിങ്സുകൾ വരുന്നുണ്ട് സോ ഇതിനെ കുറിച്ചിട്ടൊരു എക്സ്പെർട്ടിനെ കൊണ്ട് നിങ്ങൾക്ക് ഒരു ചെറിയ ചെറിയ ഷോർട്ട് വീഡിയോസിലൂടെ ചെറിയ നോട്ട്സുകളിലൂടെ ഒക്കെ നിങ്ങൾക്ക് പുതിയ റിസർച്ചിനെ കുറിച്ചിട്ടും പുതിയ ഫൈൻഡിങ്സിനെ കുറിച്ചും പുതിയ ട്രെൻഡ്സിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് അവയർനെസ് ഉണ്ടാക്കി തരുക അല്ലെങ്കിൽ നിങ്ങളിലേക്ക് അത് എത്തിക്കുക എന്നുള്ളതാണ് ഐഫർ എറ്റ് ടോക്കിലൂടെ നമ്മൾ ഉദ്ദേശിക്കണേ സോ ഇതൊക്കെ തികച്ചും സൗജന്യമായിട്ടാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ ഓർക്കുക ഇത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക കാരണം വേറൊരു സ്ഥലത്തും ഇങ്ങനെ ഒരു കാര്യം പ്രൊവൈഡ് ചെയ്യുന്നില്ല അതും സൗജന്യമായിട്ട് എവിടെയും പ്രൊവൈഡ് ചെയ്യുന്നില്ല സോ ഐഫറിന്റെ യുണീക്ക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ സോ ഈ കാര്യങ്ങളൊക്കെ മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ നെക്സ്റ്റ് ഇസ് ഐഫർ ടൈംസ് അപ്പം ഐ ഫൈ ടൈംസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കണം അല്ലെങ്കിൽ കൊണ്ടുവരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറന്റ് നടക്കണ സിറ്റേഷൻ ഡേ ടു ഡേ ലൈഫിൽ നടക്കുന്ന സിറ്റുവേഷൻസ് നമ്മുടെ സബ്ജെക്ട് റിലേറ്റഡ് ആണെങ്കിൽ അതിനെ ഡിസ്കസ് ചെയ്യുക അതിന്റെ വശങ്ങള് എന്താണ് സംസാരിക്കുക അതിനെ കുറിച്ചൊരു വീഡിയോസ് നോട്ട്സ് കാര്യങ്ങൾ പോസ്റ്റേഴ്സ് കാര്യങ്ങളൊക്കെ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ അടുത്ത് ഒരു രണ്ടു മൂന്നാഴ്ച മുന്നേ പ്രണയം പ്രണയം നിരസിച്ചു എന്ന പേരിൽ ഒരു കുട്ടീനെ കഴുത്ത് കഴുത്തിൽ കുത്തിക്കുന്നു എല്ലാവരും കണ്ടതാണ് അപ്പം ഒരു സൈക്കോളജി സ്റ്റുഡന്റ് എന്നുള്ള നിലയിൽ അതിന്റെ അതിന്റെ സൈക്കോളജിക്കൽ വശങ്ങൾ എന്തായിരിക്കും ആ കുത്തി ആ വ്യക്തിയുടെ മാനസികാവസ്ഥ നേരം എന്തായിട്ടുണ്ട എന്തായിരുന്നിരിക്കും എന്ന തരത്തില് അതിനെ വിശകലനം ചെയ്യുക അല്ലെങ്കിൽ കുറച്ച് മുന്നേ ആയിരുന്നെങ്കിൽ ജി എസ് ടി നമ്മുടെ ഒരു സാമ്പത്തിക വ്യവസ്ഥയിലേക്ക് വന്ന സമയത്ത് ജി എസ് ടീനെ നമ്മളെങ്ങനെ ഇതിലേക്ക് നമ്മൾ ഇതുവരെയുള്ള ഒരു സാമ്പത്തിക വ്യവസ്ഥയിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യും അതുകൊണ്ട് എന്തൊക്കെ ചേഞ്ചസ് വരും എന്നുള്ള രീതിയിലുള്ള ഡിസ്കഷൻസ് കാര്യങ്ങൾ ഇതുപോലെ കറന്റ്ലി നടക്കുന്ന കാര്യങ്ങളെ റിലേറ്റ് നമ്മുടെ സബ്ജക്റ്റിലെ റിലേറ്റ് ചെയ്ത് നടക്കുന്ന കാര്യങ്ങളെ ഡിസ്കഷൻസും കുഞ്ഞു കുഞ്ഞു വീഡിയോസും ടോക്കുകളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഐഫർ ടൈംസിലൂടെ ഉദ്ദേശിക്കുന്നത് ഓക്കെ നെക്സ്റ്റ് ഇസ് ഐഫർ ത്രോ ബാക്ക് ബാക്ക് എന്ന് പറയുന്നത് എല്ലാ സബ്ജക്റ്റിലും ഹിസ്റ്റോറിക്കലി റിലവെന്റ് ആയിട്ടുള്ള ഒരുപാട് ഡേയ്സ് ഉണ്ടാകും സോ അതിലെ ആ ഡേയ്സിനെ നമ്മൾ ഓർമ്മിക്കുന്ന രീതിയിൽ കുഞ്ഞു പോസ്റ്റേഴ്സോ അല്ലെങ്കിൽ അതിന്റെ കുഞ്ഞു വീഡിയോസോ അല്ലെങ്കിൽ ആ ഡേയിൽ നടന്നിട്ടുള്ള എന്താണോ കാര്യം അതിന്റെ ബേസ് ആയിട്ടുള്ള നോട്ടുകളോ കാര്യങ്ങളോ ഒക്കെ നിങ്ങളിലേക്ക് എത്തും ഇതൊക്കെ നിങ്ങളെ എൻട്രൻസ് നെറ്റ് എക്സാമിനൊക്കെ നിങ്ങൾക്ക് വളരെ നല്ലൊരു ബേസ് തരാൻ പോകുന്ന കാര്യമാണ് ഇതൊക്കെ സോ ഈ കാര്യങ്ങളൊക്കെ നമ്മളിലേക്ക് എത്തുന്ന സമയത്ത് നമുക്ക് ഇപ്പോഴേ കിട്ടുമ്പോൾ നമ്മള് ഈ കാര്യങ്ങളൊക്കെ അപ്ഡേറ്റഡായി അപ്ഡേറ്റഡായി എത്തുമ്പം നെറ്റ് എക്സാമും എൻട്രൻസ് എക്സാമും നമുക്ക് അത്ര വലിയ കഷ്ടപ്പാടായിട്ട് തോന്നില്ല കാരണം ഈ കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി പഠിച്ചിരിക്കൽ കഴിഞ്ഞല്ലോ സോ ഇപ്പൊ പറയുകയാണെങ്കിലും ഇപ്പം ഷേക്സ്പിയർ ഒരു ഫേമസ് ആയിട്ടുള്ള ബുക്ക് പബ്ലിഷ് ചെയ്തൊരു ദിവസം ഇന്നതാണ് സോ ഇന്നത്തെ ദിവസം ഈ ഒരു ഇതിൽ വെച്ചിട്ടാണ് ഇങ്ങനെയാണ് ഷേക്സ്പിയറിന്റെ ബുക്ക് പബ്ലിഷ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ ഈ ഒരു റിസർച്ച് ഇന്നാണ് പബ്ലിഷ് ആയിട്ടുള്ളത് ഇന്നത്തെ ദിവസം ആ ഒരു വർഷത്തിലായിരുന്നു പബ്ലിഷ്ഡ് ആയിട്ടുള്ളത് പോലെയുള്ള കാര്യങ്ങൾ ഹിസ്റ്റോറിക്കൽ ഇവന്റ്സ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അതിനെ കുറിച്ചുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുക ഇതാണ് ഐഫർ ത്രോ ബാക്കിലൂടെ നമ്മൾ ഉദ്ദേശിക്കണേ നെക്സ്റ്റ് ഈസ് ഐഫർ ഓഫ് ബീറ്റ് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഏറ്റവും ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഇതായിരിക്കും ഐഫർ ഓഫ് ബീറ്റ്സ് ബിക്കോസ് എല്ലാവർക്കും എസ്പെഷ്യലി യു ജി ആണ് നിങ്ങൾ എൻജോയ് ചെയ്ത് നടക്കുന്ന സമയമാണ് നിങ്ങൾ ഇങ്ങനെ പൊട്ടിത്തെറിച്ചു നടക്കുന്ന ഒരു സമയമാണ് സോ ആ സമയത്ത് എപ്പോഴും ഓൾറെഡി കോളേജ് എന്ന് കുറെ പഠിക്കാനുണ്ട് ഇനി ഇവിടം വന്ന് ഇവിടുന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് നിങ്ങൾ ആകെ സ്ട്രെസ്ഡ് ആവും സോ ഈ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാനും നിങ്ങൾക്കൊരു കുറച്ചൊരു എന്റർടൈൻമെന്റ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ നമ്മുടെ ഒരു യുണീക്ക് ഫീച്ചറാണ് ഐഫർ ഓഫ് ബീറ്റ് ട് പറയുന്നത് കുറച്ച് കുറച്ച് ഇൻഫോർമൽ സെഷൻസ് ജസ്റ്റ് ഗെയിംസും ആക്ടിവിറ്റീസും എന്റർടൈൻമെന്റ് പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ പാക്റ്റഡ് ആയിട്ടുള്ള നിങ്ങൾ റിലാക്സ്ഡ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സെഷൻ ആണ് ഐഫർ ഓഫ് ബീറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഈ പ്രോഗ്രാമുകളും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും ഓക്കെ സോ ഇത്രയാണ് നമ്മൾ ഐ യു ജി പ്ലസിലൂടെ നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിച്ചിട്ടുള്ള കാര്യങ്ങൾ ഓക്കെ സോ സ്റ്റുഡൻസിന് ഇനിയും ജോയിൻ ചെയ്യാം നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിന് ലിങ്ക് പ്രൊവൈഡ് ചെയ്യാം ഇന്ന് നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ ഇന്ന് തന്നെ അവരോട് മാക്സിമം പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാൻ പറയാ ഓക്കെ സോദാ ഗ്രൂപ്പിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ആൻഡ് വാട്സ്ആപ്പ് ഗ്രൂപ്പിലും ഒരിക്കൽ കൂടി നമ്മളത് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ഓക്കെ സോ അപ്പൊ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം അപ്പം എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കുക നല്ലൊരു എക്സാംസും കാര്യങ്ങളൊക്കെ വരുന്നില്ല അപ്പൊ നല്ലപോലെ പ്രിപ്പയർ ചെയ്യാൻ പറ്റട്ടെ യു ജി പ്ലസിന്റെ മാക്സിമം നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റട്ടെ അപ്പം ഹാവ് എ ഹാപ്പി ഡേ ഹാവ് എ ഹാപ്പി ലൈഫ് ഓക്കെ ബൈ